സ്പോർട്സ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 28 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം ഉയർത്തിയത്. ഫൈനലിൽ ബ്രസീലിന്റെ ഹൃദയം തകർത്ത് അർജന്റീനയെ തെക്കേ അമേരിക്കയുടെ രാജാക്കന്മാരാക്കിയ ഒരേ ഒരു ഗോൾ നേടിയത് പി എസ് ജി താരം ഏഞ്ചൽ ഡി മരിയയായിരുന്നു. മധ്യനിരയിൽ നിന്ന് പാരഡൈസ് നൽകിയ ലോങ് പാസ് പിടിച്ചെടുത്ത ഡി മരിയ എഡേഴ്സന്റെ തലയ്ക്ക് മുകളിലൂടെ പന്ത് വലയിലേക്ക് കോരിയിട്ടത് അർജന്റീന ആരാധകർ ഒരിക്കലും മറക്കില്ല. സ്വന്തം തട്ടകമായ മാരക്കാനയിലെ തോൽവി ബ്രസീലിനും അടുത്തെങ്ങും മറക്കാനാവില്ല. അർജന്റീനയ്ക്കൊപ്പം ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡി മരിയ കഴിഞ്ഞ ദിവസം അർജന്റീനയുടെ കോപ്പ അമേരിക്ക വിജയത്തെക്കുറിച്ചും ടൂർണമെന്റിന്റെ ഫൈനലിൽ താൻ നേടിയ ഗോളിനെക്കുറിച്ചും മനസ്സ് തുറന്നു. അർജന്റീൻ മാധ്യമമായ DYC സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഡി മരിയയുടെ പ്രതികരണം. ഡി മരിയയുടെ വാക്കുകൾ ഇങ്ങനെ: കോപ്പ അമേരിക്ക എനിക്കെല്ലാമാണ്. കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഞാനിത് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇത് എന്റെ ഗോളിലൂടെ യാഥാർത്ഥ്യമായി. അഭിമാനത്തിലാണ് ഞാനിപ്പോഴും. കോപ്പ അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യം എനിക്ക് വളരെ മോശം അനുഭവം ഉണ്ടായെങ്കിലും അതിനുശേഷം സംഭവിച്ചതെല്ലാം മനോഹരമായിരുന്നു. 28 വർഷത്തിനു ശേഷം ആദ്യത്തെ പ്രധാന കിരീടം സ്വന്തമാക്കുക, അർജന്റീനയിലെ മുഴുവൻ ആളുകളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷം പറഞ്ഞാൽ തീരാത്തതാണ്. ഞങ്ങളെല്ലാവരും ഈ വിജയത്തിലൂടെ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്നും ഡി മരിയ പറയുന്നു. കരിയറിൽ ഇതുവരെ നേടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗോളായിരുന്നു ഫൈനലിൽ ബ്രസീലിനെതിരെ നേടിയ ഗോൾ എന്ന ചോദ്യത്തിന് വ്യത്യസ്തമായ മറുപടിയാണ് ഡി മരിയ നൽകിയത്. ഗോൾ കീപ്പർ മുന്നോട്ട് വരുന്നതിന് മുൻപ് തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് കനത്തിലുള്ള ഷോട്ടിനേക്കാൾ ചിപ്പിംഗ് ആയിരുന്നു നല്ലത്. ഓഫ്സൈഡ് ആവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അതൊരു ഗോളായി മാറുകയും ചെയ്തു. ഇത് പ്രധാനപ്പെട്ട ഗോൾ തന്നെയാണ്. എങ്കിലും അധികം വൈകാതെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഗോൾ വരുമെന്ന് തന്നെയാണ് തൻ്റെ പ്രതീക്ഷയെന്നും ഡി മരിയ പറഞ്ഞു. പെറുവിനെതിരെ നടക്കാനിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് മുന്നോടിയായാണ് ഡി മരിയ TYC സ്പോർട്സുമായി സംസാരിച്ചത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.